നമസ്കാരം. സിൽവർ ലൈൻ പദ്ധതി മരവിപ്പിക്കാൻ സർക്കാർ നിർദ്ദേശം നൽകിയിട്ടില്ല എന്ന് കേരളയിൽ എംഡി വി അജിത് കുമാർ വ്യക്തമാക്കിയിരിക്കുന്നു. കല്ലിട്ട സ്ഥലങ്ങളിൽ സാമൂഹ്യ ആഘാത പഠനം നടക്കുന്നു. കല്ലിടാത്ത സ്ഥലങ്ങളിൽ ജിയോ മാപ്പ് വഴി പഠനം നടത്തുമെന്നും കേരളയിൽ എംഡി വ്യക്തമാക്കി. മതിയായ നഷ്ടപരിഹാരവും പുനരധിവാസവും ഉറപ്പാക്കി മാത്രമേ സിൽവർ ലൈൻ പദ്ധതിയുമായി മുന്നോട്ട് പോകൂ എന്നും അദ്ദേഹം വ്യക്തമാക്കി. ഡി പി ആർ തട്ടിക്കൂട്ട് ആണെന്ന ആരോപണം വസ്തുതാവിരുദ്ധമാണ്. കേരളയിൽ നാടിനെ രണ്ടായി വിഭജിക്കില്ല. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പാലങ്ങളോ അണ്ടർ പാസേജോ നിർമ്മിക്കും. 50 വർഷം കഴിയുമ്പോൾ സിൽവർ ലൈൻ കൊണ്ട് കടങ്ങൾ ഉണ്ടാകില്ല എന്നും ജനസമക്ഷം സിൽവർ ലൈൻ എന്ന പരിപാടിയിൽ അജിത് കുമാർ പറഞ്ഞു. ബഹുഭൂരിപക്ഷം ജനങ്ങളും പദ്ധതിയെ അനുകൂലിക്കുന്നവരാണ്. ഏത് പദ്ധതി വന്നാലും എതിർക്കുന്നവർ ഉണ്ടാകും. അവരാണ് കേരളിന് എതിരെയും രംഗത്ത് വന്നിരിക്കുന്നത്. സാമ്പത്തിക ലാഭം മാത്രമല്ല, പദ്ധതി മൂലം സമൂഹത്തിൽ ഉണ്ടാകുന്ന മാറ്റവും പരിഗണിക്കണം. കേരളയിൽ വരേണ്യ വർഗത്തിനുള്ളത് മാത്രമല്ലെന്നും 3.5 കോടി ജനങ്ങൾക്കും വേണ്ടിയുള്ളതാണ് എന്നും എംഡി പറഞ്ഞു. കൊച്ചി വിമാനത്താവളം വന്നപ്പോഴും അത് വരേണ്യ വർഗത്തിൻ്റെതാണ് എന്ന പ്രചരണം നടന്നിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സിൽവർ ലൈൻ ലാഭത്തിൽ ആകുമെന്ന് കേരളയിൽ എംഡി വി അജിത് കുമാർ വ്യക്തമാക്കുകയും ചെയ്തു. അമിത ചെലവ് വേണ്ടി വരുന്നതുകൊണ്ടാണ് സിൽവർ ലൈൻ ഹൈസ്പീഡ് മാതൃകയിൽ വിഭാവനം ചെയ്യാതിരുന്നത്. ഏതൊരു പദ്ധതിയെയും എതിർക്കുന്നവർ തന്നെയാണ് സിൽവർ ലൈനിനെയും എതിർക്കുന്നത്. സിൽവർ ലൈൻ വരേണ്യ വർഗത്തിന് വേണ്ടിയുള്ള പദ്ധതി എന്ന പ്രചരണം തെറ്റാണ്. മതിയായ നഷ്ടപരിഹാരം ഉറപ്പാക്കി മാത്രമേ സ്ഥലം ഏറ്റെടുക്കൂ എന്നും അദ്ദേഹം വ്യക്തമാക്കി. സിൽവർ ലൈൻ കേരളത്തെ രണ്ടായി വിഭജിക്കില്ല. വേലി കെട്ടുന്ന സ്ഥലങ്ങളിൽ 2 ഭാഗങ്ങളിലേക്കും പോകാൻ സൗകര്യങ്ങൾ ഉണ്ടാകുമെന്നും കേരളയിൽ അധികൃതർ മറുപടി നൽകി. 2ാം പിണറായി സർക്കാരിന്റെ അഭിമാന പദ്ധതിയായാണ് സിൽവർ ലൈൻ പദ്ധതിയെ LDF സർക്കാർ മുന്നോട്ട് വെച്ചിരുന്നത്. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ പോലും മുന്നിൽ വെച്ച വികസന കാർഡിൽ ആദ്യത്തേത് സിൽവർ ലൈൻ തന്നെയായിരുന്നു. മുഖ്യമന്ത്രിയുടെ തന്നെ അഭിമാന പദ്ധതിയായ സിൽവർ ലൈൻ കേന്ദ്രാനുമതിയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ പോലും പ്രസക്തമല്ലെന്ന തരത്തിലായിരുന്നു നിലപാടുകളും സമീപനങ്ങളും. അതേസമയം സർക്കാരിന്റെ പ്രോഗ്രസ് റിപ്പോർട്ടിലും പ്രാരംഭ നടപടികളുമായി മുന്നോട്ട് പോകാൻ കേന്ദ്ര നിർദ്ദേശമുണ്ട് എന്നത് ചൂണ്ടിക്കാട്ടിയിരുന്നു. അതേസമയം തന്നെ സിൽവർ ലൈൻ DPR സംസ്ഥാന സർക്കാർ സമർപ്പിച്ചിട്ട് 2 വർഷം പൂർത്തിയായിരുന്നു. പദ്ധതിക്ക് അനുമതി നൽകുന്നതിൽ റെയിൽവേ ബോർഡ് ഇതുവരെ തീരുമാനം എടുത്തിട്ടില്ല. പദ്ധതിക്ക് തത്വത്തിൽ മാത്രം അനുമതിയുള്ളപ്പോൾ സർക്കാർ നടത്തിയ കല്ലിടൽ വലിയ സമരങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും ആണ് വഴിവെച്ചിരുന്നത്. 2020 ജൂൺ 17 സിൽവർ ലൈൻ പദ്ധതിയുടെ DPR കേരളം സമർപ്പിച്ചത് 63,941 കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്നുവെന്ന് DPR പറയുന്നു. 1,00,000 കോടിയിലേറെ ചെലവ് വരുമെന്ന് റെയിൽവേ പറയുകയും ചെയ്തിരുന്നു. DPR വ്യക്തത കുറവുണ്ടെന്ന് റെയിൽവേ ബോർഡ് അറിയിക്കുകയും ചെയ്തു. അതേസമയം സർവേ നടപടികളും കല്ലിടലും കേരളത്തെ സംഘർഷഭരിതമാക്കുന്ന ഒരവസ്ഥയാണുള്ളത്. 2022 ജനുവരിയിൽ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് സർവേ നടപടികൾ സ്റ്റേ ചെയ്തിരുന്നു. ഫെബ്രുവരിയിൽ സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കുകയും ചെയ്തു. അതേസമയം കല്ലിടൽ വീണ്ടും സംഘർഷത്തിന് ഇടയാക്കുകയും ചെയ്തു.